When we discussed nonlinear dynamics, alright, or nonlinear equations, we emphasized on geometrical methods or graphical methods. Okay. Even in number like, graphical a logistic map into behavior and You will see that it's very uh, enlightening to look at it graphically. Okay? So to start with, again, we come back to a logistic map equation, this simple looking equation, xn plus one equal to mu xn one minus xn. Alright, so this is also nonlinear because there's this xn square appearing here all right now it's we are talking about populations all right we are talking about populations so this x is between 0 and 1 all right the x is between 0 and 1 all right what was x x is the population as a fraction of the maximum population all right this is the population as a fraction of the maximum

പ്രൊവൈറ്റ് ഇൻ ദ പ്രീവിയസ് ഇയർ ഫോർ എക്സാമ്പിൾ റൈറ്റ് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വർഷത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അതിന് തൊട്ട് ഒമ്പത് വർഷത്തെ പോപ്പുലേഷനാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ബൈ ദിസ്വേഷൻ സോ ഇഫ് യു വാണ്ട് ടു നോ ദുലേഷൻ ഇൻ ദ എൻ പ്ലസ് വൺ ഇയർ യുഷുഡ് നോ ദ പോപ്പുലേഷൻ ഇൻ ദ എൻഡ് സോ വിൻ സേർ ദുലേഷൻ ഇൻ ദ എൻഡ് ഡിറ്റർമിൻസ് ഇൻ ദ എൻ പ്ലസ് വൺ ഇയർ റോറ്റ് ഇതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇനി എൻ പ്ലസ് ടു എൻ പ്ലസ് സെക്കൻഡ് ഇയറിന്റെ പോപ്പുലേഷൻ അറിയണമെങ്കിൽ യു ഇറ്റ് ഷുഡ് വട്ട് ഇസ് യു ഷുഡ് പുട്ട് ഇൻ ദപ്പുലേഷൻ ഓഫ് എൻ പ്ലസ് വൺ റോഡ് ഓഫ് ദ ഇയർ എൻ പ്ലസ് വൺ ഇപ്പൊ തൊട്ട് ഒമ്പത്തെ വർഷത്തെ പോപ്പുലേഷൻ ഇവിടെ നമ്മൾ ഫീഡ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ പോപ്പുലേഷൻ ഇൻ ദ നെക്സ്റ്റ് ഇയർ റോഡ് സോ ദിസ് ഇസ് ഹൗ ടു വർക്ക് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഗ്രാഫിക്കലി ഗ്രാഫിക്കലി ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോപ്പുലേഷൻ റിവല്യൂഷൻ ഹൗ ഡസ് ദ പോപ്പുലേഷൻ ചേഞ്ച് ഓവർ ദി ഇയേഴ്സ് ഇക്കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യുകയാണ് എഫ് എഫ് എക്സ് ഈക്വൽ ടു മ്യൂ എക്സ് ഇൻ ടു വൺ മൈനസ് എക്സ് ഈ ഫംഗ്ഷൻ ആണ് നമ്മുടെ അടുത്ത വർഷത്തെ നിർണയിക്കുന്നത് എക്സ് എൻ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു മ്യൂ എക്സ് എൻ വൺ മൈനസ് എക്സ് എൻ ഈ ഫംഗ്ഷൻ ആണ് ആക്ച്വലി ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മൾ എക്സ് എൻ പെർട്ടിക്കുലർ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ മാക്സിമം പോപ്പുലേഷന്റെ ഫാക്ഷൻ ആയിട്ടുള്ള ഇപ്പോൾ ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തൊട്ടടുത്ത വർഷത്തെ പോപ്പുലേഷൻ എന്താണെന്നുള്ളത് ഈക്വേഷൻ പറഞ്ഞുതരാം

ഈ പോപ്പുലേഷൻ പെട്ടെന്ന് തന്നെ സീറോയിലേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിയും അപ്പൊ അതിലും നമ്മൾ ഇൻട്രസ്റ്റ് ഇല്ല സോ വി ആർ ഇൻട്രസ്റ്റ് ഇൻ ദ റീജിയൻ മ്യൂ വി ആർ ഇൻട്രസ്റ്റ് ഇൻ റീജിയൻ വെർ മ്യൂ ഇസ് ബിറ്റ്വീൻ വൺ ആൻഡ് ഫോർ നൗ വാട്ട് ഇസ് ദോള ടെല്ലസ് ഓർ വാട്ട് ഡസ് ദീസ് പരാബോള ടെല്ലസ് നമ്മൾ വൺ പോയിന്റ് സെവൻ മ്യൂ കിൽ ടു വൺ പോയിന്റ് സെവൻ എന്നുള്ള കേസിൽ ഉദാഹരണം എടുക്കുക ഓക്കെ അപ്പൊ ഒരു എക്സ് ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണെങ്കിൽ എക്സ് പോയിന്റ് ഫോർ അല്ലെ പോയിന്റ് എക്സ് പോയിന്റ് ഫോർ എന്നുള്ളൊരു പെർട്ടിക്കുല വാല്യൂ നമ്മൾ ഇൻപുട്ട് എടുക്കുന്ന വാല്യൂ പോയിന്റ് ഫോർ എന്നുള്ളൊരു പെർട്ടിക്കുലർ വാല്യൂ ആണെങ്കിൽ അതിന് കറസ്പോണ്ട് ചെയ്യുന്ന ആ പോയിൻ്റ് ഫോർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ കിട്ടുന്നത് ആ പോയിന്റ് ആണ് നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്യുന്നത് റൈറ്റ് അതായത് മ്യൂ ഈക്വൽ ടു പോയിന്റ് സോറി എക്സ് ഈക്വൽ ടു പോയിന്റ് ഫോർ ആണെങ്കിൽ അതിന് കറസ്പോണ്ട് ചെയ്യുന്ന മ്യൂ എക്സ് ഇൻറ്റു വൺ മനസ്സ് എക്സ് എന്താണ് അതിന് കറസ്പോണ്ട് ചെയ്യുന്ന അടുത്ത വർഷത്തെ പോപ്പുലേഷൻ എന്താണ് അതാണ് ഈ പോയിന്റ് പറയുന്നത് റൈറ്റ് അപ്പോൾ ഈ ഈ പരാബോളയിലെ ഓരോ പോയിന്റും ഓരോ പരാബോളയിലെ എല്ലാ പോയിന്റുകളും ആക്ച്വലി അത് പെർട്ടിക്കുലർ ഇൻപുട്ട് വാല്യുവിന് കറസ്പോണ്ട് ചെയ്യുന്ന നെക്സ്റ്റ് ഇയർ പോപ്പുലേഷൻ ആണ് ഓക്കെ ഇൻപുട്ട് പോപ്പുലേഷൻ പോയിന്റ് എയ്റ്റ് ആണെങ്കിൽ ഈ പോയിന്റ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത വർഷത്തെ പോപ്പുലേഷൻ എന്താണെന്നുള്ള ഓക്കെ ഓക്കെ ഇനി ഈ ഒരു ഡയഗ്രാം ഉപയോഗിച്ച് ഈ ഒരു ചിത്രം ഉപയോഗിച്ച് ഈ പോപ്പുലേഷൻ ഓവർ ദി ഇയേഴ്സ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് ഇതിന്റെ വെല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഗ്രാഫിക്കലി മനസ്സിലാക്കാൻ കഴിയും യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഗ്രാഫിക്കലി ദാറ്റ്സ് വാട്ട് വി ഡു നെക്സ്റ്റ്

ഓക്കെ അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത ഇതായിട്ട് അതിന്റെ വാട്സ് എ നെക്സ്റ്റ് ഇയേഴ്സ് പോപ്പുലേഷൻ അടുത്ത വർഷത്തെ പോപ്പുലേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടി പോയിന്റ് ആണ് ഓക്കെ സോ ആസ് ഇൻപുട് യു ഹാവ് ടു ഗിവ് അഗെൻ ദിസ് വാല്യൂ ഇൻപുട്ട് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ഈ എക്സ് എൻ പ്ലസ് വൺ ടു എക്സ് എൻ ലൈൻ വയർച്ചിരിക്കുന്നത് അതായത് ഈ ലൈനിൽ എക്സ് എൻ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു എക് ഈ ലൈനിൽ റൈറ്റ് ഈ ഡയഗണൽ ലൈനിൽ എക്സ് എൻ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു എക്

സോർ നെക്സ്റ്റ് എക്സ് എൻ എന്ന് പറയുന്നത് നമ്മൾ അടുത്ത എക്സെൻ ആയിട്ട് കൊടുക്കുന്നത് ഈ വാല്യൂ ഓഫ് എക്സ് എൻ പ്ലസ് വൺ ആണ് അതിന് തൊട്ട് എക്സ് എൻ പ്ലസ് വൺ ആണ് ഓക്കെ ഇഫ് ഐൻ ദ കറസ്പോണ്ടിംഗ് പോപ്പുലേഷൻ ഇൻപുട്ട് ദാറ്റ് യു ഐൻ ദ കറസ്പോണ്ടിംഗ് പോപ്പുലേഷൻ ഗോസിൽ ഈ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പോപ്പുലേഷൻ യു സീ സീംസ് ടു ടു എ പോയിന്റ് പോയിന്റിലേക്ക് കൺവേർട് ചെയ്യുന്നതാണ് അതായത് എക്സ് എൻ പ്ലസ് വൺ ഈക്വൽ ടു എക്സ് എൻ എന്നുള്ള വാല്യൂയിലേക്ക് കൺവേർജ്ജ് ചെയ്യുന്നതാണ് അതായത് ഈ ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ പെർട്ടിക്കുലർ ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ പോപ്പുലേഷൻ ചേഞ്ച് ചെയ്യുന്നില്ല പോപ്പുലേഷൻ ചേഞ്ച് ചെയ്യുന്നില്ല ഈ പോയിന്റിന് നമ്മള് പറയുന്നത് ഫിക്സ്ഡ് പോയിന്റ് പറയുന്നത് നമ്മൾ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷൻ ഇൻപുട്ട് കൊടുക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നെക്സ്റ്റ് ഇയർ പോപ്പുലേഷൻ അത് തന്നെയാണെങ്കിൽ ഇഫ് ദ next year population is the same as the previous year population, ഇയർ പോപ്പുലേഷൻ ആ പോയിന്റ് ആണ് പരാബുളയിൽ ആ പോയിന്റ് ആണ് ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത് ഈ കേസിൽ നമ്മൾ കാണുന്നത് വെൻ മ്യൂ ഈക്വൽ ടു വൺ പോയിന്റ് നയൻ യു സീ ദാറ്റ് ദ പോപ്പുലേഷൻ കൺവേർജസ് ടു അ ഫിക്സ്ഡ് വാല്യൂ ഒരു എത്തി സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പം ഇങ്ങനെയുള്ള പോപ്പുലേഷൻ നമുക്ക് കാണാൻ കഴിയും കുറച്ച് വർഷം കഴിയുമ്പോൾ ഇറ്റ് ബിക്കം സ്റ്റെബിൾ ആയി സ്റ്റോക്ക് ഇറ്റ് ബിക്കം സ്റ്റേബിൾ പിന്നെ ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല അങ്ങനെ ഒരു സ്റ്റേറ്റ് ആണ് ഇനി മ്യൂവിന്റെ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മ്യൂ എന്ന് പറയുന്ന സറൗണ്ടിങ് കണ്ടീഷൻസിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെയാണ് കാണിക്കുന്നത്

അപ്പൊ ഈ കേസിൽ നമ്മൾ കാണുന്നത് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്നിങ്ങനെ പോപ്പുലേഷൻ മാറിക്കൊണ്ടിരിക്കും പക്ഷെ അത് ഡയറക്റ്റ് ആയിട്ട് ഒരു ഫിക്സ്ഡ് വാല്യൂയിലേക്ക് പോകുന്നതിന് വേഗം ഡയറക്റ്റ് ആയിട്ട് കൺവേർട് ചെയ്യുന്നതിനക ഓസിലേറ്റ് ആണ് ഇറ്റ് ഓസിലേറ്റ് ദിസ് പെർട്ടിക്കുലർ വാല്യൂ ആൻഡ് ഫൈനലി സെറ്റിൽ ഡൗൺ സെറ്റിൽസ് ഡൗൺ അറ്റ് ദിക്സ്ഡ് പോയിന്റ് ഇവിടുത്തെ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ ഏത് വാല്യൂ ഇൻപുട്ട് കൊടുത്താലാണോ ഔട്ട്പുട്ട് സെയിം ആയിട്ട് കിട്ടുക ഇതാണ് ഇവിടുത്തെ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത് ദിസ് ഇ ദ ഫിക്സ് പോയിന്റ് ഇനി മ്യൂന്റെ വാല്യൂ നമ്മൾ വീണ്ടും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ യൂ സീ ഡസ് നോട്ട് കൺവേജ് അറ്റ് ഓൾ ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് കൺവേർ ചെയ്യുന്നില്ല

പോയിന്റ് പോയിന്റ് നമ്മൾ നമ്മൾ ഫിക്സ്ഡ് എന്ന് പറയും ഈ കേസിൽ അതിനെ സ്റ്റേബിൾ ഫിക്സ് എന്നാണ് പറയുന്നത് ദിസ് ദിസ് എ സ്റ്റേബിൾ ഫിക്സ്ഡ് ഫിക്സ്ഡ് പോയിന്റ് 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 ആൻഡ് നൗ വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് അതിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ആക്ച്വലി ഫിക്സ്ഡ് പോയിന്റിന്റെ ബിഹേവിയർ ഈ കേസിൽ സ്റ്റേബിൾ ആണോ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആണോ ഓസിലേറ്ററി ആണോ എന്നുള്ളതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന ആക്ച്വലി you see that യൂസ് ചെയ്ത ഇറ്റ്സ് ദ സ്ലോപ്പ് ഓഫ് ദ This അറ്റ് ദിസ് പോയിന്റ് പരാബോള ഡി പോയിന്റുള്ള സ്ലോപ്പാണ് ഇതിന്റെ ബിഹേവിയർ തീരുമാനിക്കുന്നത് ശരിയല്ലേ ഈ സൈഡിൽ ഇവിടെയുള്ള സ്ലോപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നെഗറ്റീവാണ് ഹിയർ ദ സ്ലോപ്പ് ഇസ് നെഗറ്റീവ് ഓക്കെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ലോപ്പ് സ്റ്റിൽ ലെസ് ഓക്കെ ഇവിടെ വീണ്ടും ഇറ്റ്സ് വോട്ട് ഇസ് എ ഹയർ നെഗറ്റീവ് വാല്യൂ ഓക്കെ ഹയർ നെഗറ്റീവ് വാല്യൂ അപ്പൊ അതുകൊണ്ട് ഈ സ്ലോപ്പാണ് ഇതിന്റെ ബിഹേവിയർ ഡിറ്റർമിൻ ചെയ്ത് നമുക്ക് പറയാം ഈ ഫിക്സ്ഡ് പോയിന്റിലുള്ള ഫിക്സ്ഡ് പോയിന്റ് നമ്മൾ പറഞ്ഞ പോയിന്റിലുള്ള പരാബോളയുടെ സ്ലോപ്പ് ആണ് ഇതിന്റെ ബിഹേവിയർ ഡിറ്റർമിൻ ചെയ്യുന്നത് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇറ്റ് മോർ അതുപോലെ ഈ പരാബളയുടെ സ്ലോപ്പ് ഒരു പോയിന്റിലുള്ള സ്ലോപ്പ് നിർണയിക്കുന്ന മ്യൂ ആണെന്ന് നമ്മൾ കണ്ടു അപ്പൊ അൾട്ടിമേറ്റ്ലി ഇത് നിർണ്ണയിക്കുന്നത് ഇത് ഏത് രീതിയിലാണ് ഓസിലേറ്റ് ചെയ്യുന്നത് അല്ലെ ഏത് രീതിയിലാണ് കൺവേർ ചെയ്യുന്നത് എന്നുള്ള ഡിറ്റർമിൻ ചെയ്യുന്ന മ്യൂവിന്റെ വാല്യൂ ആണ് ദിസ് വാട്ട് വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് നെക്സ്റ്റ് സിക്സ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം സോ ദിസ് സുദിസ് ദ ഡെഫിനേഷൻ

ഈ രീതിയിലുള്ള ഇവല്യൂഷൻ നോക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ്റെ ഇവല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഓക്കെ യു സ്റ്റാർട്ട് വിത്ത് എ പെർട്ടിക്കുലർ വാല്യൂ റീച്ച് ദ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് ദ മാപ്പ് ഓക്കെ ഗോ ടു ദ ഇൻപുട്ട് ദാറ്റ് എസ് ദ നെക്സ്റ്റ് വാല്യൂ ബ്റ്റ് യു ഗോ ലൈക്ക് ദാറ്റ് അപ്പോൾ ഈ കേസിൽ മ്യൂവിന്റെ വാല്യൂ അനുസരിച്ച് ഇഫ് മ്യൂ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ ദ സീക്വൻസ് ഓൾവേസ് എൻഡ്സ് ഓൺ എ ഫിക്സ് പോയിന്റ് എപ്പോഴും ഈ സീക്വൻസ് ഒരു ഫിക്സ്ഡ് പോയിന്റിലെത്തി അവസാനിക്കും ദാറ്റ് മീൻസ് ദാറ്റ് ദ പോപ്പുലേഷൻ വിൽ ബിക്കം എ കോൺസ്റ്റന്റ് റൈറ്റ് അത് കഴിഞ്ഞ് വരുന്ന വർഷങ്ങളിൽ പോപ്പുലേഷനിൽ മാറ്റം ഉണ്ടാവില്ല

അതായത് നമ്മൾ എക്സ്ട്രാ എന്നുള്ള വാല്യൂ ആണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ ഓൺ ദ ലോജിസ്റ്റിക് മാറ്റ് മാപ് യു ഗെറ്റ് എക്സ്ട്രാ എക്സ്ട്രാ പറയുന്നത് ഇറ്റ്സ് ദാറ്റ് വാല്യൂ വിച്ച് ഇഫ് യു പുട്ട് ഇൻ ടു ദ ലോജിക്കൽ ലോജിസ്റ്റിക് മാപ്പ് യു ഗെറ്റ് ബാക്ക് എക്സ്ട്രാ ഇതിനെയാണ് നമ്മൾ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത് സോ ഇറ്റ്സ് ഡിഫൈൻഡ് ബൈ ദിസ് കണ്ടീഷൻ എക്സ്ട്രാസ് ഈക്വൽ ടു മ്യൂ എക്സ്ട്രാ ഇൻ ടു വൺ മൈനസ് എക്സ്ട്രാ all right now we can actually solve for x star from here what are the possible values of x star okay so you see that x star is looking x star is in a angle x star multiplied by 1 minus mu into 1 minus x again x star is equal to 0. now the trivial uh, fixed point corresponds to x star equal to 0. There are any equations solved, it, it, it could be for x star equal to 0. For the interesting part, you have to put this thing equal to 0. So 1 minus mu into 1 minus x star is equal to 0. There are fixed points. No? A fixed point, x star equal to 0. No? At the fixed point corresponds to 1 minus mu into 1 minus x star is equal to 0. Okay? So from here is that 1 is equal to mu into 1 minus x star. You can solve for x star from here in terms of mu. So x star, uh, let's say 1 minus x star is equal to 1 divided by mu, and x star is equal to 1 minus 1 divided by mu. So There's a mu in the terms. Of the, okay, fixed point, again. All right, you can understand the fixed point based on the value of mu. അതാണ് ഇപ്പൊ ഈ ഒരു ഫിക്സ്ഡ് നമുക്ക് എക്സ് വൺ സ്റ്റാർ എന്ന് വിളിക്കാം ഈ ഫിക്സ്ഡ്പോ സ്റ്റാർ എന്ന് വിളിക്കാം ഓക്കെ സീറോ എന്നുള്ള ഫിക്സ് പോയിന്റിന്റെ എക്സേറോ സ്റ്റാർ എന്നും ഈ ഫിക്സ് പോയിന്റ് നമുക്ക് എക്സ് വൺ സ്റ്റാർ എന്നും ഇറ്റ്സ് വൺ മൈനസ് വൺ ബൈ മ്യൂ സോ ദീസ് ആർ ദു ഫിക്സ് ഫിക്സ്ഡ് പോയിന്റ് ഫോർ മ്യൂ ഇൻ ദ റീജിയൻ വൺ ലെസ് ദാൻ മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ ഡെറിവേറ്റീവ്സ് അറ്റ് ദീസ് പോയിന്റ്സ് ആർ ഗിവൺ വൺ ബൈ സ്ലോപ്പ് എന്ന് പറഞ്ഞ് ഈ പോയിന്റില് ഡെർവേറ്റീവ് ആണ് നമ്മൾ പറഞ്ഞു ഈ പോയിന്റിലുള്ള ആണ് ഈ പോയിന്റിലുള്ള സ്ലോപ്പ് ആണ് ഇത് ഫിക്സ്ഡ് പോയിന്റിന്റെ ബിഹേവിയറിനെ ബിഹേവിയർ പറഞ്ഞു സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഫൈൻഡ് ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു മ്യൂ എക്സ് ഇൻ മൈനസ് എക്സ് ക്യാൻറ്റ് ദ സ്ലോപ്പ് കാൻ ബി ഫൗണ്ട് ബൈ ഡെറിവേറ്റീവ് ദ ഡെറിവേറ്റീവ് ഈസ് മ്യൂ മൈനസ് mu x the derivative is mu minus 2 mu x now if you put x1 star okay, x1 star the point uh, slope on uh, a so you just put x1 star equal to 1 minus 1 by mu okay so you'll get the slope at the point x1 star okay other number f1 uh, f prime of x1 star all okay? right so f prime of x1 star i should put a star here instead of a prime okay that's equal to 2 minus mu. Other than I'm going to substitute, here, I get, okay. F prime of x get just put uh, x star is equal to 1 minus 1 by mu in this. Okay, so you get f prime of x star. Let's say x1 star is equal to mu minus 2 mu, okay. 1 minus 1, 1 minus 1 by mu. So it's equal to mu minus 2 mu plus 2. Is that correct? Mu minus 2 mu plus 2.

ഓക്കെ ഈ രണ്ടാമത്തെ ഫിക്സ് പോയിന്റ് എന്ന് എക്സ് വൺ സ്റ്റാർ റിസൾ ടു വൺ മൈനസ് വൺ ബൈ മ്യൂ ഇസ് എ സ്റ്റേബിൾ സ്റ്റേബിൾ പോയിന്റ് അട്രാക്ട് ഫോർ ദ റേഞ്ച് വൺ ലെസ് ദാൻ മ്യൂ ലെസ് അതായത് മ്യൂ എന്ന് പറയുന്നത് വൺ ഇന്റെയും ത്രീയുടെയും ഇടയിലാണെങ്കിൽ ഓക്കെ രണ്ടാമത്തെ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ ദിസ് പോയിന്റ് ദിസ് പോയിന്റ് ഇസ് സ്റ്റേബിൾ ഇതിനെ സ്റ്റേബിൾ പോയിന്റ് എന്ന് വിളിക്കും അതായത് ഈ പോയിന്റിലേക്ക് കൺവേഴ്സ് ചെയ്യും അപ്പോഴാണ് അതിന്റെ സ്റ്റേബിൾ ഫിക്സ്ഡ് പോയിന്റ് അല്ലെങ്കിൽ അട്രാക്ടർ പോയിന്റ് അട്രാക്ടർ എന്ന് പറയും കാരണം അല്ലെ അതുകൊണ്ട് അട്രാക്ടർ എന്നും പറയും ഓക്കെ സോ ഡിപ്പെൺ ദിപ്പെൺ ദിസ് സ്ലോപ്പ് അറ്റ് ദിസ് പോയിന്റ് ഈ പോയിന്റുള്ള സ്ലോപ്പ് അനുസരിച്ച് ഇത് കൺവേഴ്സ് ചെയ്യുകയോ ഇല്ലെന്ന് പറയാൻ കഴിയും സോ വി ക്യാൻ സീ ദ

Modulus of the slope, the modulus of the slope at this fixed point is less than one. Okay, slope and the value, okay. Modulus value less than one on fixed point, as in the slope less than one angle. Alright, if the slope is less than one, then we say that it is a stable fixed point. So this is the condition for stability. This is the condition for stability. Okay, this you can understand graphically, right? Uh, we don't go into too much detail here. We are just giving the condition. For the population to converge onto that point. Okay, you see that if the slope is like that, it will converge to this particular point. Okay. And then you'll get a qualitative understanding. Right? If you simply draw with different slopes, slope you see that it will not converge, okay? Depending on the slope. Right? See, it goes away like that. It goes away like that, you see and Then it will never converge. So, a slope and so another one. So, like, so the exact condition is this if the slope is less than one, all right? Actually, the magnitude, the modulus of the slope at that point, if it is less than one, then it is a stable fixed point, okay, for stability. So, this is the condition for stability, all right? In a mu in condition, mu in terms of the condition, if mu is between one and three, okay, so these are equivalent conditions for stability. ഇനി നമ്മൾ നേരത്തെ കണ്ട ഇവല്യൂഷൻസ് ഓക്കെ പോപ്പുലേഷന്റെ ഇവല്യൂഷൻ ഓവർ ഇയേഴ്സ് ഓക്കെ ആ കേസ് ഓരോ കേസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം ആദ്യത്തെ കേസിൽ യു സി ദോപ് ലൈസ് ബിറ്റ്വീൻഡ് സീറോ ബിറ്റ്വീൻ വൺ ആൻഡ് സീറോ സ്ലോപ്പ് വൺഇന്റ് സീറോയുടെ ഇടയിലാണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി ന്യൂ ലൈസ് ബിറ്റ്വീൻ വൺ ആൻഡ് ടു രണ്ടും ഈക്വലന്റ് ആണ് ഏതോ കേസ് ദോപ് ലൈസ് ബിറ്റ്വീൻ വൺ ആൻഡ് സീറോ ഓർ ഇറ്റ്സ് ഈക്വലന്റ് ടു സേയിങ് ദ

ഓക്കെ ഓവർ ദി ഇയേഴ്സ് ഓവർ വർഷമുള്ള പോപ്പുലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ഒരു പെർട്ടിക്കുലർ ആദ്യത്തെ വർഷം നമ്മൾ ഈ ഒരു പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്തത് പോയിന്റ് വൺ ഉദാഹരണത്തിന് പോയിന്റ് വൺ ഉള്ള എന്താണ് ഫാക്ഷണൽ പോപ്പുലേഷനിലാണ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് ഇ സി ദൻക്രീസസ് നമ്മൾ ഇവിടെ കാണുന്ന പോലെ അത് ഇൻക്രീസ് ചെയ്തു വരികയാണ് അത് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ഇൻക്രീസസ്റ്റ് ഓക്കെ X as a function of n, right? X versus n over the estimable population of organically. The trend is like this X increases, 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 and it reaches a point. It reaches this particular point and then it does not increase. Then it does not increase. Okay. So this is the case for uh, case where the slope lies between 1 and 0 or mu lies between 1 and 2. In the second case, the slope lies between 0 and minus 1.

Okay, the value of mu in this case lies between 2 and 3, right? So, we have already, you can, you can actually show that the slope is 0 minus 1 in the day learning. mu in the value, 2 in the moon in the day all right? So, I ask you to check this because we already have the relations. So, the equations are derived, either. you can check this, all right? What are the value, uh, what is the value for mu so that the slope is between 0 and minus 1? So, I leave that as an exercise, okay, for you to check this, all right? so you see that uh, the successive values of x oscillate around the fixed point before converging now we return to a case where mu is equal to uh, 3.5 the 3.5 i can you can actually show that again i leave that as an exercise to calculate this when the slope is less than minus 1 right the diff 1 sequence diverges from the fixed point Fixed this happens for mu greater than 3 so i want you to show that when mu is greater than 3 the slope is less than minus 1 okay i want you to show that when mu is greater than 3 the slope is less than minus 1 okay. in such an event the fixed point is said to be unstable now we have an unstable fixed point if we plot it you will see that it does not converge to a specific value it does not converge to a specific value a in particular initial value is start here okay and then it slowly increases over the years and then it reaches a peak goes down

All right, as well, values in the same manner. So it's like saying that the fractional population is 0.81 year. It is 0.9 the next year. It's again 0.8 the next year. Again 0.9, 0.8 like that. Okay, this is one example. All right, it converges onto two values instead of one. All right, so we say that we have an instance of period doubling. Okay, but we'll be seeing in more in detail. Okay, for now you see that if the slope is less than minus one, or if mu is greater than three, the fixed point is unstable. It never converges onto the

So in terms of population, the discussion shows that when mu is between one and two, the population approaches the carrying capacity. All right, it reaches the carrying capacity. When it's between two and three, the population approaches the carrying capacity in an oscillatory fashion. When mu is greater than three, the population keeps on overshooting the carrying capacity and is unstable. It does not seem to settle down so it's we, we are actually seeing that things are getting chaotic right for greater value of mu things are getting complicated and chaotic even though the equation is simple we see that the behavior is seems to be aperiodic all right so case it neatly converged x versus n all right we second case we saw that it converges it periodically there was a periodicity in the third case we saw that it does not seem to have a fixed period, all right. It does not have seem to have a fixed period, right? To be, so it seems that it is tending towards an periodic behavior. But this case period We'll see that the period has doubled alright. Instead of one period, it has two periods. It alternatively alternately converges onto two different values. Alright, we'll see these things in the next uh, presentation. Alright. So with this we'll uh, conclude this first discussion on chaos going to, going to the logistic map in the equation right? we just looked at a simple equation called the logistic map which was given by x n plus 1 is equal to mu into 1 minus x n sorry mu x n into 1 minus x n we try to understand how to understand this understand it graphically

Right. So that's for the next class. Thank you.